വനമേഖലയിൽ 4 ഏക്കറും കാർഷിക മേഖലയിൽ 2 ഏക്കറും ഉൾപ്പെടെ 4 സെന്റിന് വരെ വിവിധ തരത്തിലുള്ള പട്ടയങ്ങൾ ഉണ്ട്. അധികാരത്തിൽ നിന്ന് ഇറങ്ങും മുൻപേ പട്ടയം അനുവദിച്ചു എന്ന് വരുത്താനുള്ള നീക്കമാണ് ഇതെന്ന് ആക്ഷേപം ഉയരുന്നു. ഈ പട്ടയങ്ങൾക്ക് പഴയ രവീന്ദ്രൻ പട്ടയം പോലെ ഭാവിയിൽ എന്താകും സംഭവിക്കുക എന്നതും കണ്ടറിയേണ്ടതാണ്. വനത്തിൻ്റെ ബൗണ്ടറിയിലെങ്ങും കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല ഇത്. തണ്ണിത്തോടിൻ്റെ ഹൃദയഭാഗത്തുള്ള പള്ളികളാണ് എന്ന് പറഞ്ഞാൽ 1952 തൊട്ട് ഞങ്ങളുടെ പൂർവികർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അവർ കൈവശമാക്കി 77 മുമ്പായിട്ട് അവർ ജണ്ടയിട്ട് കൊടുത്തെല്ലാം തിരിച്ചതാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ പട്ടയം കൊടുത്തപ്പോൾ കൃഷിഭൂമിക്കുള്ള പട്ടയമാണ് കൊടുത്തത്. അന്ന് ആരാധനാലയങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ അതിനകത്തൊരു പ്രൊവിഷനില്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ധീരത കൊണ്ടും അദ്ദേഹം ജനങ്ങളെ സേവിക്കണമെന്നുള്ളത് കൊണ്ടും അദ്ദേഹം ആ ഒരു തീരുമാനം കൂടെ എടുത്തു. അത് കോന്നിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. തണ്ണിത്തോടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വളരെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പള്ളികൾക്കും സമുദായ സ്ഥാപനങ്ങൾക്കും ഒക്കെ പട്ടയം കൊടുത്തിട്ടുണ്ട് ആ പട്ടയം കൊടുത്തത് പിന്നെ അവരും ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. തണ്ണിത്തോട് പിന്നെ ക്രിസ്ത്യൻ പള്ളിക്ക് ഓർത്തഡോക്സ് സഭയുടെ പള്ളിക്ക് പട്ടയം കൊടുത്തു. ആ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ബിനോയ് വിശ്വവും പിന്നെ അതേപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ്റെ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെട്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഗവൺമെൻറ് മാറിയതിന് ശേഷം ആ നടപടികൾ മുന്നോട്ട് പോയില്ല. ഈ മന്ത്രി യാതൊരു നടപടി അതിനകത്ത് സ്വീകരിച്ചില്ല. അവസാനം ഈ പള്ളിക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ 1 മാസത്തിന് മുമ്പ് കൊണ്ടുവന്ന് പട്ടയം എന്ന പേരിൽ പേപ്പർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെല്ലാം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഈ കോന്നി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ. ഇടുക്കി ജില്ലയിലെ 3 മേഖലയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തിയ ഒരു കൂട്ടം പട്ടയങ്ങളാണ് രവീന്ദ്രൻ പട്ടയം എന്നറിയപ്പെടുന്നത്. ദേവികുളം താലൂക്കിൽ അഡീഷണൽ തഹസീൽദാരായിരുന്ന MI രവീന്ദ്രൻ ഒപ്പിട്ട് നൽകിയ പട്ടയങ്ങളെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇവ മുഴുവൻ വ്യാജ പട്ടയങ്ങളാണെന്നും അല്ലെന്നും പറയപ്പെടുന്നുണ്ട്. വിവാദമായ ഭൂമി പതിച്ചു നൽകൽ ചട്ടഭേദഗതി നിയമവിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണെന്ന് അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം 1971 August 1 ശേഷം കയ്യേറിയ 1 സെന്റ് ഭൂമി പോലും പതിച്ചു നൽകാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. പിന്നീടുണ്ടായ സുപ്രീംകോടതി വിധി പ്രകാരവും 1977 January 1 വരെയുള്ള കൈവശ ഭൂമിക്ക് മാത്രമേ പട്ടയം കൊടുക്കാൻ പാടുള്ളൂ. ഇതനുസരിച്ച് 1977 January 1 അടിസ്ഥാന വർഷമായി എടുത്താണ് കേരളത്തിൽ കൈവശക്കാർക്ക് പട്ടയം നൽകാനുള്ള പ്രക്രിയ തുടങ്ങിയത്. മലയോര മേഖലയിലും മറ്റും അർഹരായ പലർക്കും പട്ടയം ലഭിച്ചില്ലെന്ന പ്രശ്നം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞ LDF സർക്കാർ ശ്രമം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതിന്റെ മറവിലാണ് 2005 June 1 അടിസ്ഥാന വർഷമായി നിശ്ചയിച്ച് അതിനു മുൻപ് കയ്യേറ്റം നടത്തിയ എല്ലാ റവന്യൂ ഭൂമിയും 4 ഏക്കർ വരെ പതിച്ചു നൽകാൻ ചട്ടം ഭേദഗതി ചെയ്തത്. നേരത്തെ 1 ഏക്കർ മാത്രമേ പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. 25 വർഷത്തേക്ക് ക്രയവിക്രയവും ചെയ്യാൻ പാടില്ല. ഭേദഗതിയിലൂടെ ഈ കാലപരിധിയും ബാധകമാക്കേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു. 3.5 ലക്ഷം വരുന്ന ഭൂരഹിതരിൽ 12% പേർക്കാണ് കേവലം 3 സെന്റ് ഭൂമിയുടെ പട്ടയം ലഭിച്ചിരിക്കുന്നത്. പട്ടയം ലഭിച്ചവരിൽ പകുതി പേർക്കും ഭൂമി ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സോണിയാഗാന്ധി പങ്കെടുത്ത തിരുവനന്തപുരത്തെ പട്ടയ വിതരണോദ്ഘാടന പരിപാടിയിൽ പട്ടയം ലഭിച്ചവരിൽ പോലും ഭൂമി കിട്ടാത്തവർ നിരവധിയാണ്. ഭൂരഹിതരില്ലാത്ത ജില്ലകളായി പ്രഖ്യാപിച്ച കാസർഗോഡും കണ്ണൂരും പട്ടയം മാത്രം കയ്യിൽ വെച്ച് ഭൂമി അന്വേഷിച്ച് നടക്കുകയാണ് ഭൂരഹിതർ. പട്ടയം പോലും ലഭിക്കാത്ത 3 ലക്ഷത്തിലധികം വരുന്ന ഭൂരഹിതരുടെ പ്രശ്നം എപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്ന് സർക്കാരിനോ അധികാരികൾക്കോ അറിയില്ല എന്നതാണ് വാസ്തവം. കൃഷിക്കാര് ഈ കിട്ടിയ പേപ്പറുമായി വില്ലേജ് ഓഫീസുകളിൽ പോവുകയാണ്. തണ്ണിത്തോട് സീതത്തോട് ചിറ്റാറ് വില്ലേജുകളിൽ പോയിട്ടുള്ള കർഷകർ ഇപ്പോൾ വളരെ നിരാശയോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ ഭൂമി സ്വന്തം പേരിൽ കൂട്ടാം, പട്ടയം എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ കൂട്ടി അവർക്ക് കരമടച്ച് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഭൂമിയായി മാറ്റപ്പെടേണ്ടതാണ്. ആ നിലയിൽ കൈവശ രേഖയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ കരമടയ്ക്കാൻ വേണ്ടിയിട്ടും പോയ കൃഷിക്കാർക്ക് അത് കൈവശ രേഖ കൊടുക്കാനോ അതേപോലെ തന്നെ കരമടച്ച് കൊടുക്കാനോ വില്ലേജ് അധികൃതർ തയ്യാറാകുന്നില്ല. അവർ പറഞ്ഞു ഈ പേപ്പറിനൊരു വിലയില്ല, ഇത് പട്ടയമല്ല, ഇത് കൊടുക്കാൻ കഴിയത്തില്ല. ഇപ്പം തന്നെ ഫോറസ്റ്റ് വകുപ്പ് ഈ പട്ടയമേള നടന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ CCF ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു വകുപ്പിൻ്റെ CCF ഫോറസ്റ്റ് കൺസർവേറ്റർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസുകളിൽ ഉത്തരവെത്തി, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിൽ ഉത്തരവെത്തി ഈ പട്ടയം അങ്ങനെ പേരിക്കൂട്ടി കൊടുക്കാൻ പാടില്ല. ഈ പേരിക്കൂട്ടി കൊടുക്കാൻ പാടില്ല. വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ വേർതിരിക്കുന്ന യാതൊരു നടപടിക്രമവും പാലിക്കാതെ നിയമപരമായി നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഈ പട്ടയം ശരിയല്ല. ഈ പട്ടയം എന്ന പേര് കൊടുത്തിട്ടുള്ള പേപ്പർ, പട്ടയം എന്ന് വിളിക്കാൻ കഴിയത്തില്ല, ആ പേപ്പർ ശരിയല്ല, അതിൻ്റെ പേരിൽ നടപടികൾ സ്വീകരിക്കരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വനം വകുപ്പിൻ്റെ അധികാരി പറയുമ്പോൾ ഇതിൻ്റെ തട്ടിപ്പ് പുറത്തു വരികയാണ്. കൃഷിക്കാർ ആകെ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ വിഷയത്തിൽ. ഈ മന്ത്രി വഞ്ചിച്ചു.
തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാൻ വേണ്ടി എന്തെല്ലാം നാടകം കളിക്കാം, അതിന് ഈ കർഷകരെ ഇങ്ങനെ വഞ്ചിക്കേണ്ട യാതൊരു കാര്യമില്ലെന്നുള്ളതാണ് കൃഷിക്കാർ പറയുന്നത്. ഇവിടെ വിതരണം ചെയ്യാൻ ആവശ്യമായ ഭൂമി സർക്കാരിന്റെ കൈവശമില്ലെന്നും പണം കൊടുത്ത് ഭൂമി വാങ്ങി നൽകുമെന്നുമാണ് സർക്കാർ പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭൂരഹിതർക്ക് വീട് വെക്കാൻ 10 സെന്റ് ഭൂമിയും കൃഷി ആവശ്യത്തിന് 1 ഏക്കർ ഭൂമിയും വീതം നൽകാനുള്ള അളവിൽ ഭൂമി ലഭ്യമാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ ഏറ്റെടുത്ത 5 ലക്ഷം ഏക്കർ ഭൂമി സ്വദേശ വിദേശ കമ്പനികളും വ്യക്തികളും കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്താൽ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരുടെയും പ്രശ്നം മാറും എന്ന അന്ന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്റെ പരാമർശം ശ്രദ്ധേയമാണ്. എന്നിട്ടും സർക്കാർ ഇതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതിനിടെ കയ്യേറ്റക്കാർ സർക്കാർ ഭൂമി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി മുറിച്ചു വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശമുള്ള പത്തനംതിട്ട ജില്ലയിലെ 1665 ഏക്കർ വരുന്ന എസ്റ്റേറ്റും കൊല്ലം ജില്ലയിലെ 2699 ഏക്കറും കയ്യേറിയതാണെന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമമനുസരിച്ച് ഈ നാട്ടിലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. 5000 പേർക്ക് പട്ടയം ഈ മണ്ഡലത്തിൽ കൊടുത്തു എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. വിവരാവകാശ നിയമം അനുസരിച്ച് ഈ പട്ടയത്തിൽ ഒപ്പിടുന്ന കോന്നി തഹസിൽദാർ തന്നിട്ടുള്ള വിവരാവകാശ രേഖയനുസരിച്ച് ഈ കോന്നി താലൂക്കിൽ 12 ആളുകൾക്കാണ് ഈ പിന്നെ ഇത്രയും നാളിനിടയിൽ പട്ടയം കൊടുത്തിട്ടുള്ളത്. അത് വഹയാർ ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ കോന്നി പഞ്ചായത്തിലെ ലക്ഷം വീട്ടിൻ്റെ ഭൂമി കൈവശം വച്ചിരിക്കുന്ന 8 ആളുകൾക്ക് അവിടെ പട്ടയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരുവാപ്പുര പഞ്ചായത്തിൽ 4 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യഥാർത്ഥ പട്ടയം കൊടുത്ത് 12 ആളുകൾക്കാണെന്ന് ഈ പട്ടയം കൊടുക്കേണ്ടുന്ന തഹസിൽദാർ ഒപ്പിട്ട പേപ്പർ വിവരാവകാശ പ്രവർത്തകർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടിയില്ല. വെറുതെ പിന്നെ പൊതുയോഗങ്ങളിലും ഒക്കെ പറഞ്ഞിരുന്ന് ആളുകളെ തട്ടിപ്പിക്കുന്ന കാര്യം ചെയ്യുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഏകദേശം 1 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഹാരിസൺ എന്ന വിദേശ കമ്പനി കൈവശം വെച്ചിരിക്കുന്നത്. കേരള ഭൂസംരക്ഷണ നിയമം, ഫെറാ നിയമം എന്നിവയെല്ലാം ലംഘിച്ചാണ് ഹാരിസൺ എന്ന കമ്പനി ഭൂമികളെല്ലാം വെട്ടിപ്പിടിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ കോന്നിയിൽ കൂടൽ കലത്തൂർ വില്ലേജുകളിൽ AVT കമ്പനി 276 ഏക്കർ ഭൂമി മറിച്ചു വിറ്റിട്ടുണ്ട്. ഇതും തിരിച്ചെടുത്തിട്ടില്ല. അതേസമയം ഭൂരഹിതർക്ക് ഭൂമി നൽകുമെന്ന് സർക്കാർ വാഗ്ദാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു 4 കൊല്ലത്തോളം അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് ഈ റവന്യൂ വകുപ്പിൽ ഉപയോഗപ്പെടുത്തി ഈ കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത്. അദ്ദേഹം ആ 4 വർഷക്കാലം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത് 3.25 കൊല്ലവും ഒരു കാര്യവും ചെയ്യാതെ അവസാനം ഇപ്പോൾ 1 കഷ്ണം പേപ്പർ കർഷകരുടെ കയ്യിൽ പട്ടയമേള നടത്തി കൊടുത്തിരിക്കുകയാണ്. രജിസ്ട്രി ഓഫ് അസൈൻമെൻ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് പട്ടയമെന്ന് വിളിച്ച് ആളുകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് വകുപ്പുമായി ചേർന്ന് അദ്ദേഹത്തിന് ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തി അർഹരായ കർഷകർക്ക് ഭൂമി പദ്ധതി കമ്മിറ്റി വിളിച്ചുകൂട്ടി ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. ആവേശത്തിന് സമയമുണ്ടായിരുന്നു. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന് രഹസ്യ അജണ്ട ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇത് കൊടുത്തത്. ഫലത്തിൽ കർഷകർക്ക് പട്ടയം കിട്ടിയില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ മേനി നടിക്കുകയും ചെയ്യുക, തെരഞ്ഞെടുപ്പിന് മേനി നടിക്കുകയും ചെയ്യുക. വില്ലേജ് ഓഫീസുകൾ പോലും അറിയാതെ ഉന്നത തലത്തിൽ വലിയ പ്രമാണിമാർക്ക് പട്ടയം കൊടുക്കുകയും ഈ പാവപ്പെട്ട കർഷകർക്ക് പട്ടയം കൊടുക്കാതിരിക്കുന്ന വഞ്ചനാപരമായ നിലപാടാണ് ഈ മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്, ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. 2015 ഡിസംബർ 15 റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തോട്ടഭൂമിക്ക് പുറത്ത് 15,006 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറി എന്നാണ് വിവരം. ഒരു ഭാഗത്ത് 100,000 ഏക്കർ ഭൂമി വൻകിടക്കാർക്ക് വാരിക്കോരി നൽകുന്ന സർക്കാർ പാവപ്പെട്ടവരുടെ മുന്നിൽ മാത്രം ഭൂമിയുടെ അപര്യാപ്തത പറയുന്നതാണ് വിരോധാഭാസം. ഓരോ താലൂക്കിൽ നിന്നും വിവരാവകാശ പ്രകാരം എടുത്ത കണക്കിൽ ഭൂരഹിതർക്ക് നൽകാവുന്നതായ ഭൂമി മിക്കവാറും താലൂക്കുകളിലുണ്ട്. എന്നാൽ സർക്കാർ ഇത് വിതരണം ചെയ്യാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ വികസനത്തിന്റെ പേരിൽ നടപ്പാക്കി വരുന്ന ഭൂമി ഇടപാടുകൾ പലതും ജനങ്ങൾക്ക് പൊതുവിലും ദരിദ്രർക്ക് പ്രത്യേകിച്ചും ഗുണകരമല്ല. കേരളത്തിലെ സമുദ്രതീരങ്ങൾ, റോഡുകൾ, പുഴകൾ, കായലുകൾ, കുന്നിൻ ചെരുവുകൾ, മലകൾ എല്ലാം റിയൽ എസ്റ്റേറ്റുകാരുടെ പിടിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇവർക്കെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ടെന്നുള്ളതും ജനകീയ പ്രതിരോധങ്ങളെ ദുർബലപ്പെടുത്താറുണ്ട്. മന്ത്രിമാരെല്ലാം അഴിമതിക്കാരാണ്. അതേപോലെ തന്നെ ഭൂമാഫിയയ്ക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ ഭൂമിയാകെ മാഫിയകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. പാലക്കാട് 850 ഏക്കർ ഭൂമി കരുണ എസ്റ്റേറ്റ് ഹോപ്സൺ കമ്പനിക്ക്
പതിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചു. അതുപോലെ മെത്രാം കായൽ ഏതാണ്ട് 450 ഏക്കർ നിലം നികത്തുന്നതിനുള്ള അനുവാദം ചെയ്തു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി പതിച്ചു കൊടുക്കുന്നു. കേരളത്തിലാകെ ഭൂമാഫിയയെ സഹായിക്കുന്ന സമീപനം ഗവൺമെൻറ് സ്വീകരിക്കും. സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് തലചായ്ക്കാനുള്ള 4 സെന്റിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ്. കമ്പോളം സൃഷ്ടിക്കുന്ന മോഹവില നൽകി ഭൂമി വാങ്ങാനോ വീട് പണിയാനോ സാധാരണക്കാർക്ക് കഴിയുന്നില്ല. തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോലും ആവശ്യമായ ഭൂമി കിട്ടുന്നില്ല എന്നതാണ് സത്യം. ഭൂ ഉടമസ്ഥത നിയമപരം മാത്രമാണ്. നിലവിലുള്ള അവകാശം പ്രകൃതിദത്തമോ സ്വാഭാവികമോ അല്ല. ഭൂമി ആത്യന്തികമായി ആരുടെയും പൈതൃക സ്വത്തല്ല. എന്നാൽ തോന്നിയ പോലെ ക്രയവിക്രയം ചെയ്യാനോ ഭൂമിയുടെ ഘടനാപരമായ സ്വഭാവം മാറ്റാനോ ഉള്ള അവകാശം ആർക്കും ഇല്ല. സ്വകാര്യ വ്യക്തികൾക്ക് ലഭിക്കുന്ന പട്ടയം ആ ഭൂമി നിർദ്ദിഷ്ടമായ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് മാത്രമാണ്. അങ്ങനെ കഴിയാതെ വന്നാൽ ഭൂമി സ്റ്റേറ്റിന് തിരിച്ചു നൽകണം എന്നാണ് നിയമം. ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും വൻ തുക ചെലവിട്ട് മെഗാ പട്ടയമേള നടത്തി വോട്ട് നേടാനാണ് ഓരോ സർക്കാരും ശ്രമിക്കുന്നത്. എന്നാൽ ഇതിലൂടെ പട്ടയം ലഭിക്കുന്നവരുടെ അവസ്ഥ ദുരിതപൂർണവുമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മാർച്ച് 3 പട്ടയം നൽകിയ 10,271 പേരിൽ ഭൂരിപക്ഷം പേർക്കും ഇതുവരെ ഭൂമി ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ തവണ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ സർക്കാർ പട്ടയം വിതരണം ചെയ്ത 500-ലധികം കുടുംബങ്ങൾക്ക് ഇനിയും ഭൂമി കാണിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഭൂമി കിട്ടിയവർക്കാണെങ്കിൽ തരിശ് അഥവാ വരട്ടുകൊല്ലിയും ചെങ്കൽ ക്വാറിയും ശ്മശാന ഭൂമിയുമാണ് നൽകിയിട്ടുള്ളത്. 20 വർഷം മുൻപ് മിച്ചഭൂമി ലഭിച്ച് കൃത്യമായി നികുതി അടയ്ക്കുന്നവർക്ക് പോലും സർവേ നമ്പറിലുള്ള ഭൂമി കാണിച്ചു കൊടുക്കാൻ റവന്യൂ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരുടെയും സമ്പന്നന്മാരുടെയും ഒത്തുകളിയിൽ സ്വന്തമായൊരു കൂരയെന്ന സ്വപ്നമാണ് പാവപ്പെട്ടവന് നഷ്ടമാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകുന്നതിലൂടെ ഭൂരഹിതരായ പാവങ്ങളെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. ചുരുക്കത്തിൽ സർക്കാർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാക്ഷേപിച്ച് സമരത്തിനിറങ്ങുകയാണ് ഭൂരഹിതർ. ഭൂപരിഷ്കരണത്തിൽ കബളിപ്പിക്കപ്പെട്ട ആദിവാസി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് സമഗ്രമായ ഭൂപരിഷ്കരണ നടപടികളാണ് അനിവാര്യം. സർക്കാർ അതിന് തയ്യാറാകേണ്ടതുണ്ട്. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച.